ഹലോ എല്ലാവർക്കും ഒരിക്കൽ കൂടി TMA കുറിച്ചാലേക്ക് സ്വാഗതം. ഞാൻ ടിസ്വി. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്നുള്ള ഒരു ബീഫ് ഫ്രൈ ആണ്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിൻ്റെ അടുത്ത് കാണുന്ന ബെൽ ബട്ടനും കൂടി അമർത്തുക. എങ്കിലും പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ ഈ ബീഫ് ഫ്രൈ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്കിന്നൊരു ബീഫ് ഉലത്തിയത് തയ്യാറാക്കിയാലോ. അടി കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് കടുക് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ 2 മീഡിയം സവാളയാണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക. ഈ സമയം നമുക്ക് സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ചെറുതായി അരിഞ്ഞ 4 വെളുത്തുള്ളിയും 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്ന വരെ ഒന്ന് നന്നായിട്ട് വഴട്ടിയെടുക്കാം. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള 1-2 ഇതൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മല്ലി പൗഡർ, 1 ടീസ്പൂൺ മുളക് പൊടി. നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മീറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. മസാലയുടെ പച്ചമുളകൊക്കെ മാറി ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ്സ് മൂടി വെച്ച് വേവിക്കാം. ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ബീഫിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളം ഇത് കുക്കാവാനുള്ളത് ഇറങ്ങും. നമുക്കിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, അടിയിൽ പിടിക്കാതെ. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോക്കനട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയം നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കാം. നമ്മുടെ ബീഫ് അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി സെർവ് ചെയ്യാം. വളരെ എളുപ്പത്തിലുള്ള ഒരു ബീഫ് ഫ്രൈ ആണ് ഇത്. എല്ലാവരും തയ്യാറാക്കി നോക്കുക, എല്ലാവരും തയ്യാറാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.